നമസ്കാരം വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റ് ചെയ്ത നിഖിലിന്റെ കൂട്ടാളിയും മുൻ എസ് എഫ് ഐ നേതാവുമായ അബിൻ സിരാജിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അബിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷയും പോലീസിന് നൽകുമെന്നാണ് റിപ്പോർട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തിയ എറണാകുളത്തെ ഏജൻസിയിൽ നിഖിലിനെയും അബിനെയും എത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു എന്നാൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ രണ്ടു ലക്ഷം രൂപ കൈപ്പറ്റി നിഖിലിന് മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളൂ എന്നാണ് അഭിൻ്റെ മൊഴി അതേസമയം നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രിക്കായി ആദ്യം സമീപിച്ചത് ഓറിയോണിന്റെ തിരുവനന്തപുരം ശാഖയിലാണെന്നാണ് റിപ്പോർട്ട് കോവിഡ് കാലത്ത് ഈ ഒരു ശാഖ പൂട്ടിയതോടെ ശ്രമം നടന്നില്ല എന്നും അതിനെ തുടർന്നാണ് ഓറിയോണിന്റെ കൊച്ചി ശാഖയിലേക്ക് നീലെത്തിയതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ഓറിയോൺ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഓറിയോണിനെതിരെ കൊച്ചിയിലുള്ളത് പതിനാല് കേസുകളാണ് വിസ തട്ടിപ്പിൽ അറസ്റ്റിലായതോടെ ഉടമ സജു ശശിധരൻ സ്ഥാപനം രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടി ഓറിയോൺ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ചത് എവിടെ വെച്ചാണെന്ന് കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്